38 വർഷം പഴക്കമുള്ള വീടാണ് ഇത്. റെനോവേറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഏഷ്യന്റെ പെയിന്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ബ്ലൂയിഷ് കളർ ഉണ്ടല്ലോ, എന്നാൽ വാൾപേപ്പർ ആണ്. നമ്മുടെ കിച്ചണിലേക്കാണ്. ഡിസൈനർ ടൈലുകളാണ്. നോർമലി വർക്ക് ഏരിയാസ് ഉണ്ടല്ലോ. എന്ന 4 സീറ്റർ ആയിട്ടുള്ള ബെഡ്റൂം സൈസുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 240x140 സൈസുള്ള ബാത്റൂമാണ്. നമ്മുടെ സ്റ്റെയർ കേസ് ആണ്. അങ്ങനെ ചെയ്തിരിക്കുന്ന വുഡൻ ഫ്ലോറിംഗ് ആണ്. ഇതിന് ടോട്ടൽ ആയിരിക്കുന്നത് ഏകദേശം 8 videos കാണിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ, അതായത് നമ്മുടെ വീട് വെച്ച സബ്സ്ക്രൈബേഴ്സിൻ്റെ വീടുകൾ തന്നെയാണ്. ഇന്നും വന്ന് നിൽക്കുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെ വീട്ടിലാണ്, ബിനിൽ സാറിൻ്റെയും ബൃന്ദ ചേച്ചിയുടെയും വീട്ടിൽ. നമ്മുടെ ഇൻറ്റീരിയർ പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്തതാണ്. അതിൻ്റെ ആദ്യ സെഷൻ നടന്നത് കോട്ടക്കലായിരുന്നു. ആ കോട്ടക്കലെ നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളാണ് നമ്മുടെ ബൃന്ദ ചേച്ചി. കൂടാതെ അതിൽ പങ്കെടുത്ത ആൾ തന്നെയായിരുന്നു ഇതിൻ്റെ ആർക്കിടെക്റ്റും, ഷഫീഖ് പുല്ലാട്ട്. ഷഫീഖ് അസോസിയേറ്റ്സ് ആണ് ഈ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ ഡീറ്റെയിലിംഗ് ആണ്. ഇത് ഈ സ്ഥലം കോട്ടക്കലാണ് കേട്ടോ, കോട്ടക്കൽ ടൗണിൽ തന്നെ. അപ്പോൾ ഇന്ന് നമുക്ക് ഈ വീടിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ കേൾക്കാം. ഇറ്റ്സ് മീ ജയശങ്കർ, വെൽക്കം ടു മൈ ഷോ ഹോം ഡീറ്റെയിൽ. എന്നത്തെ പോലെ നമുക്ക് നമ്മുടെ ഡീറ്റെയിലിങ്ങിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിലെ ബേസിക്കായിട്ട് ഈ വീട് 2100 square feet അടുത്താണ് ഈ വീടുള്ളത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്, 40 വർഷം പഴക്കമുള്ള വീടാണ്. 30 വർഷം പഴക്കമുള്ളവർ വാങ്ങിച്ചിട്ട് ഏകദേശം 8 കൊല്ലം താമസിക്കുകയാണ്. 38 വർഷം പഴക്കമുള്ള വീടാണിത്. ശരിക്കും ഇത് റെനോവേഷൻ ചെയ്തിരിക്കുകയാണ്. ഒരു വീടിനെ അങ്ങനെ അതിൻ്റെ ഔട്ടർ വോളുകളൊക്കെ നിലനിർത്തിക്കൊണ്ട് റെനോവേറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. 40 കൊല്ലത്തിനടുത്ത് പഴക്കമുള്ള ഒരു വീട് ഇങ്ങനെ റെനോവേറ്റ് ചെയ്തെടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പക്ഷേ അതാണ് സത്യം. ആദ്യം തന്നെ നമ്മുടെ കോമ്പൗണ്ട് വോളിലേക്ക് വരാം. കോമ്പൗണ്ട് വോളുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോളോ ബ്രിക്സ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് റെനോവേഷൻ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ ഔട്ടർ വോളുകൾ പൊളിച്ചിട്ടില്ല. അതിൻ്റെ റീസൺ, ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന കട്ടയാണ് നമ്മുടെ മലബാർ സൈഡിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെട്ടുകല്ല് അല്ലെങ്കിൽ ചെങ്കൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഔട്ടർ ഏരിയ ഫുള്ള് പോയിരിക്കുന്നത്. ടോട്ടൽ 6.5 സെൻറ്റാണ് വരുന്നത്. 6.5 സെൻറ്റിലാണ് ഈ 2100 square feet, അതും 4 BHK ആണ് വീട് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഗേറ്റിലേക്ക് വരാം. ഗേറ്റ് ഇതൊരു റിസസ്ഡ് ആയിട്ടുള്ള ലാൻഡാണ്, കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് സ്വിംഗ് ഗേറ്റുകൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും. അങ്ങനെയുള്ളിടത്ത് നമ്മൾ കൂടുതലും ചെയ്യുന്നത് നമ്മുടെ സ്ലൈഡിംഗ് ഗേറ്റുകളാണ്. അത് GP ആണ് ഇതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് കാർപോർച്ച് കൊടുത്തിരിക്കുന്നത്. കാർപോർച്ചിൽ നമ്മുടെ ഫ്ലോറ് സാധാരണ നമ്മുടെ പേവിംഗ് ടൈലില്ലേ, നോർമലിയുള്ള ഗ്രേ കളർ പേവിംഗ് ടൈൽ കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ ബാക്ക് സൈഡിലും ഒരു കാർപോർച്ച് ഏരിയ കൊടുത്തിട്ടുണ്ട്. 2 കാറുകൾ ഇടാനായിട്ടുള്ള ഏരിയ ഇവിടെ ഉണ്ട്. പിന്നെ അതാ, ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്തിരിക്കുന്ന പെയിൻ്റാണ്. ഇത് ഏഷ്യൻ്റെ പെയിൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഏതാണെന്നുള്ള ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ആ സ്പെഷ്യലായിട്ട് ആ പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്താണെന്ന് ഇട്ടേക്കാം. ഇവിടെ വരെ ഓൾറെഡി കരിങ്കല്ല് കെട്ടി, ഇവിടെ നിന്നാണ് ഇതിൻ്റെ ബാക്കിയുള്ള ഇത് വന്നിരിക്കുന്നത്, കെട്ടു വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കാർപോർച്ചിലുള്ള ഇതിൻ്റെ സീലിംഗ് വന്നു കഴിഞ്ഞാൽ PVC ആണ് കൊടുത്തിരിക്കുന്നത്. കാർപോർച്ചിൽ ഓൾറെഡി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ COB ലൈറ്റുകൾ, ചിപ്പ് ഓൺ ബോർഡ് ലൈറ്റുകളാണ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചത് എന്താണ് COB എന്നത്, ചിപ്പ് ഓൺ ബോർഡ്. ഇതിനുള്ളൊരു ചിപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ആ ലൈറ്റിന് അങ്ങനെ പേര് പറയുന്നത്. വെളിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു പെയിൻറ്റും ഇതും ഒന്ന് തന്നെയാണ് കേട്ടോ. ലൈറ്റ്സ്, അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് നേരെ അകത്തേക്ക് കയറാം. അതിൽ ഫസ്റ്റ് തന്നെ കാണുന്നത് സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ട് എന്ന് പറയുന്നത് ഓപ്പൺ കോൺസെപ്റ്റിലുള്ള ഓപ്പൺ സിറ്റ് ഔട്ട് തന്നെ ചെയ്തിരിക്കുന്നു. പറഞ്ഞല്ലോ റെനോവേഷൻ ചെയ്തെടുത്തിരിക്കുന്ന ആയതുകൊണ്ട് അതിനകത്ത് ഇത് പുറമേ നിന്ന് കണ്ടു കഴിഞ്ഞാൽ റെനോവേറ്റ് ചെയ്തൊരു വീടാണെന്ന് ഫീൽ ചെയ്യത്തില്ല. ഇവിടെ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. നമ്മുടെ ലെപ്പോത്ര ഫിനിഷ് ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നു. അകത്തേക്ക് വരുമ്പോഴത്തേക്കും 4x2 ടൈലാണ് ചെയ്തിരിക്കുന്നത് വിത്ത് എപ്പോക്സി. അകത്ത് കൊടുത്തിരിക്കുന്ന ടൈലുകളെല്ലാം തന്നെ കചാരിയാണ്. ഒറ്റ ടൈല് ഇവരെ കണ്ടിന്യൂ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ചില സ്ഥലങ്ങളിൽ വ്യത്യാസമുണ്ട്, അത് ഏതൊക്കെയാണെന്ന് പറയാം. ഇനി ദാ ഇവിടെയും കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ്. ഇവിടെ എല്ലാവരും സ്റ്റോറേജ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. ഈ 2 സൈഡിലും നമുക്കൊരു ചെയറിട്ട് ചെയ്തിരിക്കുന്നു. മെറ്റൽ ആർട്ടൊക്കെ ഇതിൽ പോയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതിലൊരു പ്രത്യേകത, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ജനാലകളെല്ലാം തന്നെ അലൂമിനിയത്തിൻ്റെ ജനാലകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അലൂമിനിയം വിൻഡോസ് കൊടുത്തിരിക്കുന്നതാണ്. ഇനി ഡോറിലേക്ക് വരുമ്പോഴത്തേക്കും, പൊതുവേ നമ്മൾ ഡോറ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് ഡോറുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിൽ പ്രധാനമായിട്ടും വുഡൻ ഡോറ്, അതുപോലെ സ്റ്റീൽ ഡോറ്. ഇത് പഴയ മര ഉരുപ്പടി, പഴയ ഡോറ് കൃത്യമായിട്ട് പോളിഷ് ചെയ്ത് മദർ സൺ സീരീസിലാക്കി അതിൽ തന്നെ വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഹാൻഡിൽസ് ചെയ്ത് നമ്മുടെ സ്റ്റീൽ ബീഡിങ് കൊടുത്ത് ചെയ്തിരിക്കുന്ന ഒരു ഡോറാണ് ഈ കാണുന്നത്. ഇതിൽ നോർമലിയുള്ള സൈസുള്ളൂ, 205, അതുപോലെ 120 സൈസിലുള്ള ഡോർ വന്നിരിക്കുന്നു. ഇനി നമുക്ക് അകത്തേക്ക് കയറാം. വളരെ ഓപ്പൺ കോൺസെപ്റ്റിലാണ്, ഉള്ളി നമ്മുടെ അകത്ത് ഫുള്ള് പോയിരിക്കുന്ന ഒരു ഓപ്പൺ കോൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. അതിൽ കയറി വരുമ്പം തന്നെ ദാ കയറി വരുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിലായിട്ട് നമ്മുടെ ലിവിങ് ഏരിയ കാണാം.
ഇതിൽ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് ഇവിടെ കറക്റ്റ് സൈസാണ് ഇട്ടിരിക്കുന്നത്. അതിൽ നമുക്ക് സീലിംഗ് കൊടുത്തിട്ടുണ്ട്, ജിപ്സത്തിൻ്റെ സീലിംഗ് കൊടുത്തിരിക്കുന്നു. സൈഡിൽ കൂടെയുള്ള ബീഡിങ് ഉടൻ ബീഡിങ് ആണ് ചെയ്തിരിക്കുന്നത്. ഇനി ദാ ഇവിടെ കാണാം, ഒരു കോർണർ സോഫ. അതേസമയം കോർണറിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ലൈറ്റാണ്. ദാ ഇവിടെയും ഒരു കോർണർ സോഫ കൊടുത്തിരിക്കുന്നതാണ്. സ്ലീക്കായിട്ടുള്ള ഡിസൈനാണ് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത്. ആ ഒരു ഡിസൈനിനെ നമ്മൾ കൃത്യമായിട്ട് താഴേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കണ്ടത് ആ ഒരു ബ്ലൂയിഷ് കളർ ഉണ്ടല്ലോ, അതിനോട് ചേർന്നിട്ട് അല്ലെങ്കിൽ അതിനോട് പാലറ്റ് ചെയ്തുകൊണ്ടുള്ള റഗ് കൊടുത്തിരിക്കുന്നു. നടുക്ക് സെൻറ്റർ ടേബിൾ ചെയ്തിട്ടുണ്ട്, വുഡ് അതിലും ജീപ്പിൽ ചെയ്തിരിക്കുന്ന സെൻറ്റർ ടേബിൾ കൊടുത്തിരിക്കുന്നു. താഴേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ സിറ്റ് ഔട്ടിൽ കണ്ട അതേ 4x2 ടൈല് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്കിവിടെ ഉള്ളത് ടി വി യൂണിറ്റ് ആണ്. ടി വി യൂണിറ്റ് മുകളിൽ വിശാലമായിട്ടുള്ള ടി വി ഏരിയ കൊടുത്തിട്ടുണ്ട്. അതേസമയം ഇവിടെയും ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നു. അതിൽ ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്ന വാൾപേപ്പറാണ്. നമ്മളിപ്പോൾ കണ്ട ആ ഒരു ബ്ലൂ കളറ് കോർണർ സോഫ ഉണ്ടല്ലോ, അതിനോട് പാലറ്റ് ചെയ്തുകൊണ്ടുള്ള വാൾപേപ്പർ, ബ്ലൂയിഷ് വാൾപേപ്പർ കൊടുത്തിരിക്കുന്നു. മെറ്റൽ ആർട്ട് ചെയ്തിട്ടുണ്ട്. ദാ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും സ്റ്റോറേജ് ആണ് കാണുന്നത്. അതിൽ തന്നെ നമുക്ക് മറൈൻ പ്ലൈവുഡ്, മുകളിൽ വിനീറാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ വുഡ് വൈറ്റ് കോമ്പിനേഷനുള്ള സ്റ്റോറേജ് ആണ് കൊടുത്തിരിക്കുന്നത്. ദാ ഇവിടെയൊക്കെ ആ ഒരു ഫുൾ ഹൈറ്റിൽ നമുക്ക് ഷിയേഴ്സ് ഇട്ടിരിക്കുന്ന കാണാൻ സാധിക്കും. ഷിയർ ഇട്ടിരിക്കുന്നിടത്ത്, അതായത് ഷിയർ കർട്ടനുള്ളിടത്ത് അതും, അതുപോലെ തന്നെ ബ്ലാക്ക് ഔട്ട് വേണ്ടിടത്ത് അതും കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ലിവിങ് ആയതുകൊണ്ട് ഇവിടെ ഷിയർ കർട്ടൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. വേണമെങ്കിൽ നമുക്ക് നാളെ അതിൽ ബ്ലാക്ക് ഔട്ടും ചെയ്യാൻ സാധിക്കും. ഇവിടെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ക്യൂരിയോസും അതുപോലെ ഇവിടെ ഒരു ചെയർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് സ്പോട്ട് ലൈറ്റുകൾ കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു ഒരു ഓപ്പൺ കോൺസെപ്റ്റാണ്, അതുകൊണ്ട് ഇപ്പോൾ കണ്ട ലിവിങ്ങിൽ നിന്ന് നമുക്ക് നേരെ വരേണ്ടത് ഈ പറഞ്ഞ നമ്മുടെ കിച്ചണിലേക്കാണ്. കിച്ചൺ ഏരിയ, ഇപ്പോൾ ലിവിങ് ഏരിയ നമ്മൾ കണ്ടത് 12x12 സൈസിലുള്ള ഒരു ലിവിങ് ഏരിയ ആണ്. കിച്ചൺ ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ വിശാലമായിട്ടുള്ള ഒരു 15x12 സൈസിലുള്ള വിശാലമായിട്ടുള്ള നീളപ്പാടലുള്ള കിച്ചൺ ഏരിയ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതൊരു ഐലൻഡ് കിച്ചൺ പോലെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. മുകളിൽ ഐബിസിൻ്റെ ഫുൾ ബോഡി വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഐലൻഡ് കാണാൻ സാധിക്കും. എലിക്കയുടെ ചിമ്മിനിയും അതുപോലെ കാഫിൻ്റെ അടുപ്പും കൊടുത്തിരിക്കുന്നു. ഇനി ഈ ഏരിയയിലോട്ട് വരുമ്പോഴത്തേക്കും ദാ നമ്മുടെ കൗണ്ടർ ടോപ്പ് എല്ലാം ഫുൾ അതുതന്നെ പോയിരിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സിങ്കും അതുപോലെ ഫോസറ്റും വന്നിരിക്കുന്നു. താഴെ എല്ലാം നമുക്ക് ഇവിടെ എല്ലാം തന്നെ ആക്സസറീസ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന ആ വൈറ്റ് കളർ ഇതിനോട് ചേർന്നുകൊണ്ടുള്ള ഒരു വൈറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ചെറിയ ആഷ് കളറാണ് വന്നിരിക്കുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്കും ആ ഗ്രേ കളർ നമുക്കിവിടെ കണ്ടിന്യൂ ചെയ്തിരിക്കുന്ന കാണാൻ സാധിക്കും. ഇവിടെ ഒന്നാമത് ഇവർ താമസിക്കുന്ന വീടാണ്, അതുകൊണ്ടാണ് ഞാനിതൊന്നും തുറന്ന് കാണിക്കാത്തത്. അതേസമയം ഈ വോള് ചെയ്തിരിക്കുന്നത്, ഈ അതായത് നമ്മുടെ കിച്ചൺ വോള് പൂർണ്ണമായിട്ടും പോയിരിക്കുന്നത് നമ്മുടെ മൊറോക്കൻ സീരീസിലുള്ള ഡിസൈനർ ടൈലുകളാണ്. നമ്മുടെ വിൻഡോസിൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അലൂമിനിയം വിൻഡോസാണ് എല്ലായിടത്തും ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ ഒരു വെളിയിൽ സിറ്റ് ഔട്ടിലും അതുപോലെ ലിവിങ്ങിലും കണ്ട 4x2 ടൈലാണ് നമ്മളിവിടെയും കണ്ടിന്യൂ ചെയ്യുന്നത്. ടൈലുകളൊന്നും തന്നെ ഗ്ലോസി ഇല്ല, എല്ലാം മാറ്റ് ഫിനിഷ് ടൈലുകളാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും സ്റ്റോറേജസ് ഉണ്ട്, ഇവിടെയും വിൻഡോസ് കൊടുത്തിരിക്കുന്നു. അങ്ങനെ വളരെ വിശാലമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു കിച്ചണാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ദാ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെയും ഒരു ഓപ്പൺ ക്യൂരിയോസ് പോലെ ചെയ്തിട്ടുണ്ട്. ഇത് കാണുമ്പോഴത്തേക്കും ഫസ്റ്റ് ജസ്റ്റ് പെയിൻറ്റ് ചുമ്മാ അടിച്ചിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. അല്ല കേട്ടോ, ഇത് ലാമിനേറ്റ് പ്രസ് ചെയ്ത് ചെയ്തിരിക്കുന്നതാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ കിച്ചൺ പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ നേരത്തെ അവർ ചിതലിന് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്നു. ചിതലിൻ്റെ ഇഷ്യൂസ് ഒരുപാടുള്ളത് കൊണ്ടും അത് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും കിച്ചൺ പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത് മൾട്ടി വുഡിലാണ്. അതിൽ കുറച്ച് മുന്നേ പറഞ്ഞ ടാൻഡം ബോക്സസ്, അതുപോലെ പുൾ ഔട്ട് യൂണിറ്റുകൾ, എല്ലാം അടക്കമുള്ള എല്ലാ ആക്സസറീസും സഹിതമുള്ളൊരു കിച്ചണാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലും സീലിംഗ്, നോർമലി ഒരു ജിപ്സം സീലിംഗ്, ജസ്റ്റ് ഒരു സ്റ്റെപ്പ് സീലിംഗ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിൽ കൂടെ നമ്മുടെ വുഡൻ ബീഡിങ്, നാച്ചുറൽ വുഡ് തന്നെയാണ്, വുഡൻ ബീഡിങ്ങും കൊണ്ടുപോയിട്ടുണ്ട്. ഇത് ഇനി ഇവിടെ ദാ ഈ ഒരു വർക്ക് ഏരിയ പോലെ ഇവിടെ തിരിച്ചിട്ടുണ്ട്. വർക്ക് ഏരിയ എല്ലാ കിച്ചണിലും നോർമലി വർക്ക് ഏരിയാസ് ഉണ്ടല്ലോ, എന്ന് പറഞ്ഞ പോലെ ഡിഷ് വാഷർ ഉൾപ്പെടെയുള്ള ഇവിടെ എല്ലാം ചെന്ന് വൃത്തിയാക്കാനും അല്ലെങ്കിൽ പാത്രം കഴുകാനൊക്കെയുള്ള ഒരു വർക്ക് ഏരിയയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ആർക്കി ഡ്രൈവ് ഒന്നും പ്രത്യേകം കൊടുത്തിട്ടില്ല കേട്ടോ, അതിന് പകരം ഇവിടെ ഒരു കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ഇരുന്ന് കഴിക്കാനൊക്കെ പാകത്തിനുള്ള ഒരു കൗണ്ടർ, രണ്ട് പേർക്ക് ഇരിക്കാനായിട്ടുള്ള പാകത്തിനുള്ള കൗണ്ടർ, രണ്ടുപേരും തന്നെ ഭാര്യയും ഭർത്താവും, അതായത് വൃന്ദ ചേച്ചിയും വിനിൽ സാറും ഇവിടെ ഉള്ളൂ, അതുകൊണ്ട് അവർക്ക് കഴിക്കാനായിട്ടുള്ളൊരു ഡൈനിങ് കൗണ്ടർ പോലെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ നമ്മുടെ മൈക്രോവേവ് അവനടക്കം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ഡൈനിങ് ടേബിൾ, ഡൈനിങ് ടേബിൾ പണ്ട് ഇത് നേരത്തെ ഉണ്ടായിരുന്നതാണ്, ഈ ടോപ്പ് ഉണ്ടായിരുന്നതാണ്. ലെക്സ് എല്ലാം തന്നെ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ് ജിപിയിൽ ചെയ്തെടുത്തിരിക്കുന്നു. ഒരു 4-സീറ്ററായിട്ടുള്ള ഡൈനിങ് ടേബിളാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. റിസസ്ഡ് ആയിട്ടുള്ള ഏരിയയാണ്.
ആ റിസസ്റ്റ് ആയിട്ടുള്ള ഏരിയയിൽ വൃത്തിയായിട്ട് ചെയ്യാൻ പാകത്തിനുള്ള ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെയാണ് വാഷിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നത്. വാഷിംഗ് ഏരിയയിലും താഴെ വരുമ്പോഴത്തേക്കും നമ്മുടെ മൾട്ടിവുഡിൻ്റെ വർക്കാണ് വരുന്നത്. കാര്യം വെള്ളം താഴേക്ക് വീഴുന്നതാണല്ലോ, അതുകൊണ്ട് മൾട്ടിവുഡ് ഓപ്പൺ ആയിട്ടുള്ള അല്ലെങ്കിൽ കോളറിൻ്റെ തന്നെ ടോപ്പായിട്ടുള്ള വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നു. ഇനി ഡൈവേർട്ടറാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് പിന്നെ അതും ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ കോളർ തന്നെയാണ്, ബ്രാൻഡ് കോളർ തന്നെയാണ്. ഇതാ ആ ഒരു മിററിൻ്റെ സൈസൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. മുന്നേ ഇവിടം വരെ ഭിത്തി ഉണ്ടായിരുന്നുള്ളു, അത് സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ് ആയിരുന്നു. ആ സിംഗിൾ സ്റ്റോറി ബിൽഡിങ്ങിനെയാണ് ഇവർ ഡബിൾ സ്റ്റോറി ആയിട്ട് കൺവെർട്ട് ചെയ്തത്. ഇനി നമ്മളിപ്പോൾ കണ്ട ടൈലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ കയറി വരുന്ന ഏരിയ തൊട്ട് ഈ ഡൈനിങ് ഏരിയ വാഷിംഗ് ഏരിയ അടക്കം ചെയ്തിരിക്കുന്ന ടൈല് വ്യത്യസ്തമാണ്. അതും മാറ്റ് ഫിനിഷ് തന്നെയാണ്, ഒരു വുഡൻ റസ്റ്റിക് എന്ന് പറയാം ആ ഒരു സൈസ്, ആ ഒരു ഫിനിഷിലുള്ള ടൈല്. അത് 120 സൈസിലുള്ള ടൈല് കട്ട് ചെയ്ത് ഇവിടെ ഇട്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടത് ലിവിങ്, ഡൈനിങ്, അതുപോലെ കിച്ചണുമാണ്. ഇനി നമുക്ക് താഴെ രണ്ട് ബെഡ്റൂമുണ്ട്, മുകളിൽ രണ്ട് ബെഡ്റൂമാണ്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ബെഡ്റൂം സൈസുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 16x14 സൈസാണ്. ഏകദേശം എല്ലാ ബെഡ്റൂമും ഒരു സൈസ് തന്നെയാണ് വന്നിരിക്കുന്നത്. ആ 16x14 സൈസുള്ള ബെഡ്റൂമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മൾ കുറച്ച് മുന്നേ ആദ്യം പറഞ്ഞ ടൈലില്ലേ, ആ 4x2 ടൈല്, അത് തന്നെ ഇവിടെ കണ്ടിന്യൂ ചെയ്തിരിക്കുന്നു. ഇവിടെ വരുമ്പോഴത്തേക്കും കിങ് സൈസ് ബെഡ്കോട്ട് കൊടുത്തിരിക്കുന്നു. അതിൽ തന്നെ മറൈൻ പ്ലൈവുഡ് കൊണ്ടുള്ള ഹെഡ്ബോർഡും പോയിരിക്കുന്നു. ഹെഡ്ബോർഡ് പ്രത്യേകം ഇവിടം വരെ കൊടുത്തിട്ടുള്ള, അത് എലവേറ്റ് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ ചില ആൾക്കാർക്ക് എലവേറ്റ് ചെയ്യണമെന്ന് തോന്നാറുണ്ട്, എലവേറ്റ് ചെയ്തെടുക്കാം. അതിനോട് കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് സൈഡ് ടേബിൾ ഇവിടെയുമുണ്ട് അവിടെയുമുണ്ട്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അത് 4-ഡോർ വാർഡ്രോബാണ് ചെയ്തിരിക്കുന്നത്. അതും മറൈൻ പ്ലൈവുഡ് പ്ലസ് വിനീർ ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇതൊരു ഡ്രസ്സിങ് യൂണിറ്റുമാണ്, അല്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്കിരുന്ന് വർക്ക് ചെയ്യാനൊക്കെ പാകത്തിലുള്ള ഒരു ഏരിയ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഫുൾ ഹൈറ്റിലാണ് കർട്ടൻ പോയിരിക്കുന്നത്. ഞാൻ നമ്മുടെ ലിവിങ്ങിൽ പറഞ്ഞത് ഷെയർ കർട്ടൻ മാത്രമാണ് ലിവിങ്ങിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതേസമയം അകത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ബ്ലാക്ക് ഔട്ട് അടക്കമുള്ള കർട്ടൻസ് ചെയ്തിരിക്കുന്ന കാണാൻ സാധിക്കും. ദാ ഇവിടെയും ഒരു ഓപ്പൺ ആയിട്ടുള്ള സ്റ്റോറേജ് കൊടുത്തിരിക്കുന്നു, ഓപ്പൺ ലെഡ്ജസും ഒക്കെ പോയിട്ടുണ്ട്. ഇന്താ ഇവിടുത്തെ പ്രധാനപ്പെട്ട സംഗതി സീലിംഗാണ്. സീലിംഗ് വരുമ്പോൾ നമ്മൾ വെളിയിൽ ഏത് തരം സീലിംഗ് പറഞ്ഞു അതുപോലെ തന്നെ വീണ്ടും ഇവിടെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി നമ്മൾ ബാത്റൂം ചെയ്യുമ്പോൾ അതിൻ്റെ ഡോറ്, ഇത് അലൂമിനിയം ACP എന്ന രീതിയിൽ, ആ രീതിയിലാണ് ഇവിടെ ഡോറ് ചെയ്തിട്ടിരിക്കുന്നത്. അലൂമിനിയം ACP ഡോറ് ചെയ്തിരിക്കുന്നു. നമ്മുടെ ബാത്റൂമിലേക്ക് വരുമ്പോൾ ബാത്റൂം സൈസ് 240x140 സൈസുള്ള ബാത്റൂമാണ്. താഴെ മാറ്റ് ഫിനിഷ് ടൈല് നമ്മൾ ഇത്രയും നേരം കണ്ട ആ ഒരു ടൈലിനോട് തന്നെ സമാനമായിട്ടുള്ള കജാരിയുടെ തന്നെ ടൈലാണ് വന്നിരിക്കുന്നത്. കുറച്ചുകൂടി ഡാർക്കാണ്. വോളിലൊക്കെ ഗ്ലോസി ടൈൽ ആയിരിക്കുന്നു. ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ തിരിച്ചിട്ടുണ്ട്. അതുപോലെ കൺസീൽഡ് ആയിട്ടുള്ള നമ്മുടെ WC കൊടുത്തിരിക്കുന്നു. അതുപോലെ ഇവിടെ വാഷിംഗ് ക്യൂബിക്കിൾ അടക്കമുള്ള എല്ലാ തരത്തിലുള്ള ഷവർ അടക്കം, അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ആക്സറീസും അടക്കമുള്ള ബാത്റൂമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിലും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ബെഡ്റൂമിൻ്റെ ഡോറുകളും പഴയ മരം കൊണ്ടുണ്ടാക്കിയ ഡോറ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. താഴെ രണ്ട് ബെഡ്റൂമാണെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ കണ്ടത്. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ദാ രണ്ടാമത്തെ ബെഡ്റൂം സൈസ് വരുമ്പോൾ കുറച്ച് നീളം കൂടുതലുണ്ട്. 16 എന്നുള്ളത് ഒരു 17 സൈസിലേക്ക് വരാം. ആ ബാത്റൂമിൻ്റെ ഏരിയ വരുമ്പോഴത്തേക്കും ഇവിടെ വന്നിരിക്കുന്നത് ആ ഒരു കോട്ടാണ്. അതും കിങ് സൈസ് കോട്ട് തന്നെ, രണ്ട് സൈഡിലും സൈഡ് ടേബിൾ കൊടുത്തുകൊണ്ട് അവിടെ നമ്മുടെ കർട്ടൻ വന്നിട്ടുണ്ട്. ഷിയർ കർട്ടനോടുകൂടി ഫ്രണ്ടിൽ വരുന്നത് നമ്മുടെ റോമൻ ബ്ലൈൻസാണ്, അത് ചെയ്തിരിക്കുന്നു. ഇനി നമുക്കിതാ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെയാണ് ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മുടെ 4-ഡോർ വാർഡ്രോബ് വിത്ത് അപ്പർ ലോഫ്റ്റ് സഹിതം ചെയ്തിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു സീലിംഗ് പോയിരിക്കുന്ന കാണാം. സീലിംഗ് എല്ലായിടത്തും പറഞ്ഞത് തന്നെയാണ്, അതുകൊണ്ടാണ് വീണ്ടും എടുത്ത് പറയാത്തത്. നമ്മൾ അപ്പറേ കണ്ടില്ലേ ആ ബാത്റൂം, അതിൻ്റെ സെയിം ഡോറാണ്. അതേസമയം സെയിം സൈസിലുള്ള, ഇതിനകത്ത് സീലിംഗ് സൈസ് കുറച്ച് താന്നായിരിക്കുന്നത്. ഇതവർ എക്സ്റ്റെൻഡ് ചെയ്തെടുത്ത ഒരു ഏരിയയാണ്. ഞാനത് വെളിയിലോട്ട് നമ്മുടെ സ്റ്റെയർ ഏരിയ ചെല്ലുമ്പോൾ പറയാം. അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നു. താഴത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്ലോറും ബാക്കിയുള്ളതെല്ലാം നമ്മുടെ അപ്പോളെ ബാത്റൂമിലേക്ക് പറഞ്ഞ പോലെ തന്നെ എല്ലാ തരത്തിലുള്ള ആക്സസറീസും വെച്ചിട്ടുള്ള ഒരു ബാത്റൂം ഏരിയയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇപ്പോൾ കണ്ട രണ്ടാമത്തെ ബെഡ്റൂമാണ്. ടോട്ടൽ 4 ബെഡ്റൂമാണ് എന്ന് പറഞ്ഞു. 2100 സ്ക്വയർ ഫീറ്റാണ് വരിക. ഇനി നമുക്ക് കാണുന്നുണ്ട് നമ്മുടെ സ്റ്റെയർ കേസാണ്. ദാ ഇനി പറയാം, ഞാൻ പറഞ്ഞു ദാ ഭിത്തി വരെ ഉണ്ടായിരുന്നതാണ്. ആ ഭിത്തി എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്റ്റോറി ആയിരുന്നു, അവിടെ വരെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി മുകളിലേക്ക് പൂർണ്ണമായിട്ട് ഇവർ എക്സ്റ്റെൻഡ് ചെയ്ത് പിടിച്ചതാണ്. ദാ ഈ ഏരിയ, ആ ഒരു ഡബിൾ ഹൈറ്റ് കണ്ടില്ലേ, അത് പൂർണ്ണമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പിടിച്ചിരിക്കുന്നതാണ്. അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കാണ് നമുക്ക് നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ പ്രാധാന്യം മനസ്സിലാകുന്നത്. സ്റ്റെയർ കേസ് ഇത് നമ്മുടെ കോൺക്രീറ്റ് ചെയ്ത് തന്നെ എടുത്തിരിക്കുന്ന സ്റ്റെയർ കേസാണ്. അതേസമയം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ 29mm കനത്തിലുള്ള തടിയാണ് ക്ലാഡ് ചെയ്തിരിക്കുന്നത്. ഇരുളിൻ്റെയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള തടി, ഇരുളിൻ്റെ തടിയൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്.
അങ്ങനെ തടി ക്ലാഡ് ചെയ്തിരിക്കുന്നു. ദാ ഇവിടെ വരുമ്പോഴത്തേക്കും ഇതൊക്കെ പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്ന എം എസ് ആണ്, ഇത് ഉൾപ്പെടെ എം എസ് ചെയ്തിരിക്കുന്നു. മുകളിൽ ഹാൻഡ് റെയിൽസ്, വുഡൻ ഹാൻഡ് റെയിൽസ് ആണ് വന്നിരിക്കുന്നത്. ഇനി ദാ ഈ ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഫുൾ ഹൈറ്റിലല്ല, അതേസമയം ദാ അവിടം വരെ ചെന്നുകൊണ്ട് ഈ ജനാല പോയിരിക്കുന്നത് കാണാൻ സാധിക്കും. മെറ്റൽ ആർട്ടൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടേ, ഈ മെറ്റൽ ആർട്ടൊക്കെ കൊടുത്തിരിക്കുന്നു. പൂർണ്ണമായിട്ടും നമ്മുടെ വുഡിൽ ചേരിക്കുന്ന വുഡൻ സ്റ്റെയർകേസ് എന്ന് വേണമെങ്കിൽ പറയാം, വിത്ത് ഹാൻഡ് റെയിൽ. ദാ ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, അത് എഡിസൺ ബൾബ് അകത്ത് വന്നിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ അപ്പർ ലിവിങ്ങാണ് ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്നത്. അപ്പർ ലിവിങ്ങിലേക്ക് വന്ന് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇതിൻ്റെ ഫ്ലോറിങ്ങാണ്. ഇതിൻ്റെ ഫ്ലോറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ഉള്ള നാച്ചുറൽ വുഡ് ഫ്ലോറിങ്ങാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ദാ ആ സൈസ്, സൈസ് ചെറുതാകും തോറും നമ്മുടെ തടി ബെൻഡാവാനായിട്ടുള്ള സാധ്യത കുറയും. അങ്ങനെ ചെറിയ സൈസിൽ ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ താഴെ നമ്മുടെ വിനൈലിൻ്റെ ഒരു ഫോം ഷീറ്റ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് അഡ്ഹസീവ് ഇട്ട് അതിലേക്ക് ടങ് ആൻഡ് ഗ്രൂ സിസ്റ്റത്തിൽ ചെയ്തെടുക്കുന്നതാണ് നമ്മുടെ വുഡൻ ഫ്ലോറിങ്ങുകൾ. അങ്ങനെ ചെയ്തിരിക്കുന്ന വുഡൻ ഫ്ലോറിങ്ങാണ്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ലോഞ്ചറാണേ, അതായത് പഴയ ദിവാൻ കോട്ടില്ലേ അതിൻ്റെ ഒരു മോഡേൺ രൂപം ലോഞ്ചർ ചെയ്തിരിക്കുന്നു. നടുക്കായിട്ട് റഗ് സഹിതമുള്ള സെൻറ്റർ ടേബിൾ, താഴെ കണ്ട അതേ സെൻറ്റർ ടേബിൾ ഇവിടെയും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഇനി ദാ ഇവിടെയും ആ ഒരു സാധനം ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കിരിക്കാൻ ഭാഗത്തുള്ള ഒരു സീറ്റിംഗ് അവിടെയും കൊടുത്തിരിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ ടി വി യൂണിറ്റ്. താഴെ നമ്മളെ ചെറിയ ടി വി കണ്ടില്ലേ, പകരം ഇവിടെ നമുക്ക് ഫുള്ളായിട്ടുള്ളൊരു ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഓപ്പൺ ലെഡ്ജസ്, താഴെ സ്റ്റോറേജോട് കൂടിയ ടി വി യൂണിറ്റാണ് വന്നിരിക്കുന്നത്. ഇനി അതേ ഒരു ഒരു എന്നാ പറയുന്നത് സ്റ്റോറേജ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്യൂരിയോസ് പോലെ ഇവിടെയും ചെയ്തിട്ടുണ്ട്. താഴെ രണ്ട് ബെഡ്റൂം, മുകളിൽ രണ്ട് ബെഡ്റൂം. മുകളിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് വരാം. താഴെ നമ്മൾ മാസ്റ്റർ ബെഡ്റൂം കണ്ടില്ലേ, അതേ സൈസിലുള്ള ഒരു ബെഡ്റൂമാണിത്. ഇവിടെ നമ്മൾ സെയിം ആ താഴത്തെ പോലെ തന്നെ നമുക്കിവിടെ ഒരു കിങ് സൈസ് ബെഡ് കോട്ട് വിത്ത് സൈഡ് ടേബിൾസ്, ദെൻ ഡെക്കറിങ് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ എല്ലാം തന്നെ ഓപ്പൺ ലെഡ്ജസ് ആണ് ചെയ്തിരിക്കുന്നത്. കസ്റ്റമർ നമ്മുടെ കൂട്ടത്തിലുണ്ട്, നിങ്ങളാരും പോരുത്, കാത്തിരിക്കണം. ഇവിടെ വന്നിരിക്കുന്നത് വാർഡ്രോബാണ്, അത് ഫോർ ഡോർ വാർഡ്രോബ്. താഴെ എങ്ങനെ ചെയ്തിരിക്കുന്നു അതിൻ്റെ കണ്ടിന്യൂഷൻ അതുപോലെ ഇവിടെയും ചെയ്തിരിക്കുന്നു. ബാത്റൂം ഇവിടെയുണ്ട്, താഴത്തെ പോലെ തന്നെ ആയതുകൊണ്ട് ഞാൻ വീണ്ടും എടുത്ത് കാണിക്കുന്നില്ല കേട്ടോ. അതുപോലെ ഫ്ലോറിങ്ങും അതുപോലെ നമ്മുടെ മുകളിലത്തെ ആ ഒരു റൂഫിങ്ങും സീലിങ്ങും ഒക്കെ അങ്ങനെ തന്നെയാണ്, അതുകൊണ്ടാണ് അത് രണ്ടാമത് കാണിക്കാത്തത്. ഇനി ഇതാണ് നാലാമത്തെ ബെഡ്റൂം. നാലാമത്തെ ബെഡ്റൂമിലും നമ്മൾ താഴെ കണ്ട അതേ സംഗതി തന്നെയാണ് ഇവിടെയും കണ്ടിന്യൂ ചെയ്യുന്നത്. അതേപോലത്തെ എല്ലാ എലമെൻസും ആ ഒരു ഡിറ്റോ സാധനം നമുക്ക് നാലാമത്തെ ബെഡ്റൂമിലും വന്നിരിക്കുന്നു. ഇനിയുള്ളത് ഇതൊരു ഓപ്പൺ ടെറസാണ്, നല്ല വെയിലാണ്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് തുറന്നിറങ്ങുന്നില്ല. ലൈറ്റിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല, സാധാ ഒരു ഓപ്പൺ ടെറസ് തന്നെ കൊടുത്തിരിക്കുന്നു. ഇനി ഇവിടെ ഒരു സ്റ്റോറേജ് ഏരിയ പോലെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള ഇപ്പോൾ തുണി വിരിച്ചിടാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ളൊരു ഏരിയ ഭയങ്കര പ്രധാനമാണല്ലോ, അതിനായിട്ട് ഇവിടെ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. ഷീറ്റ് ഇട്ടെടുത്തിരിക്കുകയാണ്, അത് ഫ്രണ്ട് എലിവേഷനിലുള്ളതല്ല ബാക്കിലാണ്, അതുകൊണ്ട് തന്നെ ഈ വീടിൻ്റെ ഡിസൈനെ ഒരു കാരണവശാലും മറക്കുന്നില്ല എന്നുള്ളതാണ്. വീട് ഞാൻ പറഞ്ഞു 6.5 സെൻറ്റിലാണ്, 2100 സ്ക്വയർ ഫീറ്റ് ആണ്, 38 വർഷം പഴക്കമുള്ള ഒരു വീടിനെ റെനോവേറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇതിന് ടോട്ടലായിരിക്കുന്നത് ഏകദേശം 62 ലക്ഷം രൂപയാണ്. പലരും ചോദിക്കുകയെ ഇതൊരു പുതിയ വീട് പണിയുന്ന അത്രയും വില വന്നു. സത്യമാണ്, എപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ റിസ്ക് അനുഭവപ്പെടുന്നത് പഴയ പ്രൊഡക്റ്റുകൾ റീവാമ്പ് ചെയ്യുമ്പോഴാണ്. പുതുതായിട്ട് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല, കാര്യം സ്ഥലമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് എടുക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ഈ 6.5 സെൻറ്റിൽ അവർക്ക് പുതുതായിട്ട് എടുക്കാനായിട്ടുള്ള പെർമിഷൻ ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് അവർ ഉള്ളതിനെ നിലനിർത്തിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ പൂർണ്ണമായിട്ടൊരു മോഡേൺ കണ്ടംപററി ലുക്കിലോട്ട് മാറ്റിക്കൊണ്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ റൂഫിങ് ഷിംഗിൾസ് ആണ് ചെയ്തിരിക്കുന്നത്, ഒരു കൊളോണിയൻ റൂഫിങ്, അതായത് നമ്മുടെ സ്ലോ നോർമലി ഉള്ള ഫ്ലാറ്റ് റൂഫായിരുന്നു, അതിലോട്ടൊരു കൊളോണിയൻ ലുക്കിലോട്ടാക്കി ചെയ്തിരിക്കുന്നു. ഈ വീടിൻ്റെ ആർക്കിടെക്റ്റ് അതുപോലെ ഈ വീടിൻ്റെ ഉടമസ്ഥരായിട്ടുള്ള ബൃന്ദ ചേച്ചിയും വിനിൽ സാറും നമ്മുടെ ഒപ്പമുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം ബാക്കിയുള്ള വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ ഒപ്പം ഇന്ന് ഈ വീടിൻ്റെ ഉടമസ്ഥരായിട്ടുള്ള ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ആർക്കിടെക്റ്റും ഉണ്ട്, അവരോടൊപ്പമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമസ്കാരം. ഞങ്ങൾക്ക് മൂന്ന് പേർക്കും തമ്മിൽ പരിചയമുണ്ട്. നമ്മുടെ കോട്ടക്കലെ ഇൻറ്റീരിയർ പ്രാക്ടീസ് സെഷനിൽ നമ്മുടെ ചേച്ചിയും ഉണ്ടായിരുന്നു, അതുപോലെ അന്നേ പ്രോഗ്രാമിലുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മുടെ കസ്റ്റമറിലേക്ക് വരാമല്ലേ, എപ്പോഴും ഒരു പ്രോജക്റ്റ് ഏതാണ്ട് 38 വർഷം, അത്രയും പഴക്കമുള്ള ഒരു വീടാണ് നമ്മൾ റിവാമ്പ് ചെയ്തെടുക്കുന്നതിന്. ഇത് അതിനുള്ള പരിമിതികളുണ്ടായിരുന്നു പുതിയതൊന്ന് പണിയാനായിട്ട്. അപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത് റിവാമ്പ് ചെയ്തെടുക്കാൻ സാധിക്കുമോ എന്നതിനെക്കുറിച്ച്. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഡിസൈൻ കൊടുത്തതിന് ശേഷം ആദ്യത്തെ തന്നെ ഡ്രോയിങ്ങിൽ തന്നെ ഞങ്ങൾക്ക് നല്ല ഇമ്പ്രഷൻ ആയിരുന്നു, നല്ലൊരു നമ്മളുടെ പ്രതീക്ഷക്കൊത്തുള്ള ഒരു ഡിസൈൻ ആയിരുന്നു നമുക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ അത് ഫോർവേഡ് ചെയ്ത് അങ്ങനെ പോയി. എല്ലാം നമുക്ക് താല്പര്യപ്പെട്ടതുപോലെ വന്നിട്ടുണ്ട്. റെനോവേഷൻ ചെയ്യുമ്പോഴേ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ
ഒരു അത് ആർക്കിടെക്റ്റിനും അങ്ങനെ അദ്ദേഹത്തിലോട്ട് അതിന് ശേഷം വരാം. ഒരു കസ്റ്റമർക്കും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സാധനങ്ങൾ അതിന് വരുമോ എന്നതിൻ്റെ വലിയൊരു ടെൻഷനുണ്ട്. അത് എല്ലാം ഇതിനകത്ത് എത്തിയിട്ടുണ്ടോ? തീർച്ചയായും, നമ്മൾ ഉദ്ദേശിച്ചേക്കാൾ അധികം. ആ കാരണം നമ്മുടെ പഴയ വീട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇരുട്ട് പിടിച്ചൊരു വീടായിരുന്നു. ഓ, നമുക്ക് മെയിൻ ഒരു ഇതെന്ന് വെച്ചാൽ നല്ല വെളിച്ചം വേണം, ലീക്ക് ഉണ്ടാവരുത്, അതൊക്കെയായിരുന്നു. അപ്പോ ഇത് പണിത് ഫസ്റ്റ് സ്ട്രക്ചർ കഴിഞ്ഞപ്പോ തന്നെ നമുക്ക് ആ വെളിച്ചം കണ്ടപ്പോ ഞങ്ങൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അപ്പൊ അത് തന്നെ നമുക്ക് പിന്നെ എല്ലാം അതിന്റെ വഴിക്ക് അങ്ങ് നടന്നു. അതെ, നമ്മുടെ ഷഫീഖ് ഭായ്, നമുക്കൊരു ഏറ്റവും വലിയ പ്രശ്നം അതൊരു ആർക്കിടെക്ട് എന്നുള്ള നിലയ്ക്ക് ഒരു കസ്റ്റമർ ആഗ്രഹിക്കുന്ന സാധനം, ഇപ്പോൾ എന്നാ പറയുന്നത്, സ്കൈ ഈസ് ദ ലിമിറ്റ് എന്നാണല്ലോ പറയുന്നത്, എല്ലാവർക്കും വാനോളം ആഗ്രഹിക്കാം. പക്ഷെ അത് എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരു സംഗതി ഞാനിപ്പോൾ തന്നെ ചേച്ചിയോട് ചോദിച്ച് നിങ്ങളോട് വരാനുള്ള റീസൺ കാരണം അത് തന്നെയാണ്. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു വലിയ വെല്ലുവിളി എന്തായിരുന്നു? റിനോവേഷനിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പുതുതായിട്ട് നമ്മൾ കൊടുക്കാൻ പറ്റുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്, പിന്നെ സ്ഥലത്തിന്റെ പരിമിതി, ഇതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് ചെയ്യാന്നുള്ള ഒരു വെല്ലുവിളി ആയിരുന്നു. പക്ഷെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. ഓക്കെ, ഒരു പറഞ്ഞ പോലെ കൂടുതലായിട്ട് നാച്ചുറലായിട്ടും നല്ല ക്രോസ് എല്ലാ റൂംസിനും നല്ല ക്രോസ് വിൻഡോസ് ഒരുപാട് ക്രോസ് വെന്റിലേഷൻസ് നല്ല കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചോളം വലിയൊരു ടെൻഷനാണ് നമ്മുടെ ഓപ്പൺ ആയിട്ടുള്ള കിച്ചൺസ്. ഞാൻ എല്ലാ സ്ഥലത്തും ഓപ്പൺ കിച്ചൺ കാണുന്ന എല്ലാ സ്ഥലത്തും ചോദിക്കുന്ന ഒരു സംഗതിയാണ്. ആദ്യം ഒരു ഇന്നോവേഷൻ ഉണ്ടായിരുന്നു, പിന്നീട് അതിലോട്ട്, അതായത് അത്ര വിശാലമായിട്ടുള്ള ഒരു ഓപ്പൺ കിച്ചണാണ്. എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ സ്ഥലം ഇവിടെ അതാണ്. അതായത് നമ്മളെപ്പോഴും കമ്പയർ ചെയ്യണ പഴയ വീടുമായിട്ടാണ് റിനോവേഷൻ ആയതുകൊണ്ട്. അപ്പൊ പഴയത് ഭയങ്കര ക്ലോസ്ഡ് ആയിരുന്നു കിച്ചൺ. ഈവൻ നട്ടുച്ചയ്ക്ക് നമുക്ക് ട്യൂബ്ലൈറ്റ് ഇടണം, പിന്നെ ഒരു സ്റ്റോറ്, ഒരു 4 കിച്ചണായിട്ട് കിടക്കുകയായിരുന്നു. അപ്പൊ എന്തായാലും അതിൽ നിന്നൊരു വ്യത്യാസം വേണമെന്നുണ്ടായിരുന്നു. പിന്നെ ആലോചിച്ചപ്പോ നമ്മളുടെ ഗസ്റ്റ് വളരെ അപൂർവമാണ് ഞങ്ങൾക്ക്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാനാണല്ലോ നമ്മള് വീട് കിട്ടുന്നത്. അപ്പൊ പിന്നെ എല്ലാം നമ്മുടെ ഇഷ്ടത്തിന് അങ്ങ് വിട്ടു. ഫേം ഇവിടെ എവിടെയാണോ നമ്മുടെ ഓഫീസ്? കണ്ണമംഗലം എന്ന് പറഞ്ഞിട്ട് കണ്ണമംഗലം കോട്ടയ്ക്ക് തന്നെ. അല്ല, കോട്ടയ്ക്കല്ല, 8 കിലോമീറ്റർ അടുത്ത്. ഓക്കെ, ഫേമിന്റെ പൂർണ്ണമായിട്ടുള്ള പേരോട് ഞാൻ പറഞ്ഞു, എന്നാൽ നിങ്ങൾ ഒന്ന് പറഞ്ഞാട്ടെ. ഷഫീഖ് ആൻഡ് അസോസിയേറ്റ്സ്, അതാണ് ഫേമിന്റെ പേര്. പ്രോജക്ടുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇതൊരു 1-ാമത്തെ പ്രോജക്റ്റ് ആയിട്ടാണ്, ഇനിയും പ്രോജക്ടുകൾ പുറകെ വരും അല്ലേ? തീർച്ചയായിട്ടും. ഇതില്ലേ നമുക്കൊരു കസ്റ്റമറുടെ തൃപ്തി എപ്പോഴും ഒരു പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്ന് എനിക്കറിയാം. ഇപ്പോൾ സാറിപ്പോൾ ഒരു ടീച്ചിങ് പ്രൊഫഷനിലുള്ള ആളാണ്, എപ്പോഴും ടീച്ചിങ് പ്രൊഫഷനിലുള്ള ആൾക്കാർക്ക് ആക്യുറസി കൂടുതലാണെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. ആക്യുറസി കൂടുതലായിട്ട്, അതായത് എന്തും ഇന്ന ഇന്ന സംഗതി. ഇപ്പോൾ നമ്മളൊരു വീട് വയ്ക്കുന്ന സമയത്തും നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കണം, ഏറ്റവും കൂടുതൽ നമ്മൾ ആക്യുറേറ്റായിട്ട് ശ്രമിക്കുന്ന 3-ാമത്തെ പ്രധാനപ്പെട്ട സംഗതി ആഹാരം, വസ്ത്രം, അത് കഴിഞ്ഞാൽ പിന്നെ വീടാണ്. കൃത്യമായിട്ട് വന്നിട്ടുണ്ടോ നിങ്ങളുടെ തൃപ്തി? 100% എപ്പോഴും അങ്ങനെയാണല്ലേ. നമ്മളൊരു വീട് വയ്ക്കുന്ന സമയത്ത് ലൈഫ് ഇരിക്കുന്നത് ഉള്ളിലാണെന്നാണ് പറയാറ്. അത് കൃത്യമായിട്ട് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എപ്പോഴും നല്ല ഭവനങ്ങൾ നിർമ്മിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ, അതിനായിട്ടുള്ള യാത്രയിൽ നമുക്ക് ഒപ്പം ചേരാൻ സാധിക്കട്ടെ. അപ്പോൾ അങ്ങനെ വിളിച്ച് ഇവിടെ വന്ന് ഇതെടുക്കാൻ സാധിച്ച ഒരു വലിയ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഇത്രയും നേരം എടുത്തതും അങ്ങനെയുള്ള വീടുകളാണ്. അപ്പോൾ അതിന് നിങ്ങളുടെയൊക്കെ ഒരു വലിയ അനുഗ്രഹമുണ്ട്. അതിനായിട്ട് 3 പേരുടെ അടുത്തു താങ്ക് യു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. എല്ലാ ദിവസവും പറയുന്ന ക്ലീഷേ വാചകങ്ങളൊന്നും പറയുന്നില്ല. നിങ്ങളുടെ വീടുകൾ നമുക്ക് തരിക, എടുക്കാനായിട്ടല്ല, വീഡിയോ എടുക്കാനായിട്ട്. വീണ്ടും കാണും മറ്റൊരു മികച്ച വീടുമായി, മറ്റൊരു മികച്ച വീഡിയോയും. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഹോം ഡീറ്റെയിൽസ്.